Hi, this is designer Abhisha. In our lazy days flower, we chitulla a butterfly kurti pattern. Ani cheyam bondad. Idin the center portion lana work kurtitulla. Adi cheyam endite. Yana adhe mere plain kurti de center le pattern vechite sketch edarititunda. Idin yana print edarita ana. Ekadesha namke edu size lana vendad. A size l print edgana. Ende e sheet le vera oru design oda carrytunda. Angane illa namke normal ay print edgam pattum. അത് ഞാൻ ഈ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ബട്ടർഫ്ലൈനെ ഒരു സൈഡിലേക്ക് ചെരിച്ചിട്ട് വെച്ചിട്ട് അത് വരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു സൈഡിൽ. ഇനി നമുക്കതിൻ്റെ ആ കൊമ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചാണ്. ബ്ലാക്ക് കളർ ത്രെഡിലാണ് ചെയ്തിട്ടുള്ളത്. എംബ്രോയിഡറി ത്രെഡിന് പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് മൂന്ന് ലെയർ, ആറ് ലെയറാണ് ഒരു എംബ്രോയിഡറി ത്രെഡിലുണ്ടാവുക. അതിന് മൂന്ന് ലെയറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൂന്ന് ലെയറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊമ്പിൻ്റെ മുകളിലായിട്ട് ആദ്യം ഞാനൊരു ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട് സാധാരണ നമ്മുടെ ഫ്രഞ്ച് നോട്ടാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് അതിൽ നമ്മൾ സാധാ ചെയ്യുന്ന ഫ്രഞ്ച് നോട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ ഫുള്ള് ഇതിൻ്റെ ഈ കൊമ്പും പിന്നെ അതിൻ്റെ ചിറകിൻ്റെ അവിടെ വരുന്ന ലൈൻസൊക്കെ ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ആ ഒരു ഫ്രഞ്ച് നോട്ട് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോയിൽ എനിക്ക് പറയുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. സൂചി ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് സൂചി കുത്തിയിട്ട് പിന്നെയും ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊന്നുകൂടി ഫ്രെയിം തിരിച്ച് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യുക. ഫുള്ള് കൊമ്പ് മൊത്തത്തിൽ ഈ സെയിം സ്റ്റിച്ച് വെച്ചിട്ടാണ് കവർ ചെയ്യേണ്ടത്. ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് ബാക്കിയുള്ള ആ ബ്ലാക്ക് പോർഷൻസിലൊക്കെ കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ സെൻറ്ററിൽ മാത്രം അതായത് ഇതിൻ്റെ ബോഡി പാർട്ടിൽ, ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്ടിൽ മാത്രം ഒരു കുറച്ച് സ്ലോപ്പ് ചെയ്തിട്ട് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ബാക്കി വരകളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു സംഭവം. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണ് ഫിനിഷ് ചെയ്യാം. കണ്ണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് നോട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആ കൊമ്പിൻ്റെ അറ്റത്തിട്ടിട്ടുള്ള സെയിം ഫ്രഞ്ച് നോട്ട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ കണ്ണ് ചെയ്യാനുള്ള പോയിൻ്റ് പാറ്റേണിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും രണ്ട് കണ്ണിൻ്റെത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുക. കണ്ണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബോഡി പാർട്ടാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അതിന് ഡയറക്റ്റ് സൂചി നമുക്ക് അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ ഈ ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ച്, സ്ട്രെയിറ്റ് സാറ്റിൻ സ്റ്റിച്ച് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് സ്ലോപ്പുള്ള സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് കുറച്ച് ചെരിച്ചിട്ടാണ് ആ സ്റ്റിച്ച് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ അത് നീളത്ത് ചെയ്യാ. അപ്പോൾ ആ ബോഡി പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനതിൻ്റെ ബാക്കിയുള്ള പോർഷൻസും കൂടെ ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുണ്ട്. ആ ലൈൻസ് സെയിം നമ്മൾ പാറ്റേണിൽ കാണുന്ന അതേ ലൈന് പോലെ തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇടവിട്ടുള്ള ലൈനിൻ്റെ മുകളിൽ സൈഡിലേക്ക് പ്രൊജക്ഷൻസും ഉണ്ട്. അതും സെയിം ബാക്ക് സ്റ്റിച്ച് വെച്ച് തന്നെ ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഫ്ലവർ സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്.
അതിനെ ഞാൻ ആദ്യം ഇതിന്റെ സെന്ററിൽ ഫ്രഞ്ച് നോട്ട് ആണ് ഇടുന്നത്. യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. നേരത്തെ ബ്ലാക്ക് കളർ ത്രെഡ് എടുത്ത പോലെയല്ല, ബ്ലാക്ക് കളർ നമ്മൾ മൂന്ന് ലെയർ ആയിട്ടായിരുന്നു എടുത്തത്. ഇത് കംപ്ലീറ്റ് ആ സിക്സ് ലെയറും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എംബ്രോയിഡറി ത്രെഡ് അതേപോലെ നൂലിൽ കോർത്തിട്ട് ചെയ്യുകയാണ്. ആറ് ലെയറും വെച്ചിട്ട് നോർമൽ ഫ്രഞ്ച് നോട്ടാണ്, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സാധാ ഫ്രഞ്ച് നോട്ട് പൂവിൻ്റെ സെൻറ്ററിൽ, ഈ സെൻറ്ററിൽ ഡോട്ട് സെൻറ്റർ പോയിന്റ് നമുക്ക് ആ പാറ്റേണിൽ കിട്ടും. പക്ഷേ ആ അതിന് ചുറ്റും ഞാൻ റൗണ്ട് വരച്ചതായിട്ട് കണ്ടു, ആ റൗണ്ട് പാറ്റേണിൽ ഉണ്ടാവില്ല. പാറ്റേണിൽ വെറും സെൻറ്റർ പോയിന്റും ലൈൻസും ആണ് ഉണ്ടാവുക. പക്ഷേ ആ ലൈനും കറക്റ്റായിട്ടല്ല വരുന്നത്. ആ ലൈൻ ആ പാറ്റേണിലുള്ള ലൈൻസിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ടൈമിൽ ആ പൂവിന് ഒരു യൂണിഫോമിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ ആ ലൈൻസ് യൂസ് ചെയ്യാതെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ആ പാറ്റേൺ അതേപോലെ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ലൈൻസ് കറക്റ്റ് അല്ലാത്ത പോലെ തോന്നി. എനിക്ക് എല്ലാ ചില ഫ്ലവേഴ്സിനൊക്കെ കറക്റ്റാണ്, പക്ഷെ എല്ലാത്തിനും അല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഇനി ഫ്ലവേഴ്സ് തുടങ്ങാം. ഒരു ഫ്ലവർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ അഞ്ച് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആ ബ്ലൂ കൂടാതെ ഒരു പേർപ്പിൾ, ഡാർക്ക് ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നൊരു പീച്ച് കളറാണുള്ളത്. അപ്പോൾ ഈ അഞ്ച് കളേഴ്സ്, പക്ഷേ ഇതിൻ്റെ താഴെ വരുന്ന ചിറകിൽ ആറ് റൗണ്ടും മുകളിൽ വരുന്ന ചിറകിൽ ഒമ്പത് റൗണ്ടും ഉണ്ട്. നിങ്ങൾക്ക് ഈ പ്രപ്പോർഷനായിട്ട് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് കളേഴ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്താ, താഴെ ആറെണ്ണം ആകുമ്പോൾ രണ്ടെണ്ണം വെച്ചൊരു കളറിൽ വരും, മുകളിൽ മൂന്നെണ്ണം വെച്ചൊരു കളറിൽ വരും. ഇപ്പം ഞാൻ അഞ്ച് കളറിൽ ചെയ്യുന്നുണ്ട് നല്ല കളർഫുൾ ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് താഴെ രണ്ടെണ്ണം സെയിം കളർ വരും, മുകളിൽ ഒന്നൊഴിച്ച് ബാക്കിയൊക്കെ രണ്ട്. അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. ഈ ഫ്ലവർ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞാനൊരു പെറ്റിൽ ഫിനിഷ് ചെയ്തിട്ട് ഒരൊറ്റ പെറ്റൽ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പെറ്റലാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള പെറ്റലിലെല്ലാം ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ നേരെ അപ്പുറത്തുള്ള പെറ്റലിലാണ് സ്റ്റിച്ചിടുന്നത്. അതുപോലെ ആ പാറ്റേണിലുള്ള ലൈൻസ് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് ആ ലൈൻസ് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല എല്ലാ ഫ്ലവറിലും. അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈൻസ് ഒന്നും നോക്കുന്നില്ല. ഞാൻ ആ റൗണ്ടിൽ കൊള്ളുക എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. റൗണ്ടിൽ കൊള്ളുക മീൻസ് ആ റൗണ്ടിൻ്റെ ബോർഡറിലാണ് ഞാൻ സൂചി കുത്തുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റെൻസിൽ വെച്ചിട്ടാണ് റൗണ്ട് വരച്ചത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള ചെയ്യുക. അതായത് ഒരു പെറ്റിൽ ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള പെറ്റിൽ ചെയ്യാതെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പെറ്റിൽ ചെയ്യുക. അതുപോലെ ആദ്യം നാല് പെറ്റിൽ നാല് സൈഡിലേക്ക് ചെയ്യുക, എന്നിട്ട് അതിന് വരുന്ന ഗ്യാപ്പിൽ ബാക്കിയുള്ള പെറ്റിൽസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്പേസിങ്ങും ഡിസ്റ്റൻസിങ്ങും കറക്റ്റായിട്ട് കിട്ടും. അല്ലാത്ത കേസിൽ ചിലപ്പോൾ നമുക്ക് എട്ട് പെറ്റലാണ് ഇപ്പോൾ ഈ ഫ്ലവറിൽ വേണ്ടത്. നമ്മൾ ചിലപ്പോൾ ഏഴെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് എട്ടാമത്തത് ചെയ്യാൻ സ്പേസ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എട്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പതാമത് ഒന്നും കൂടെ വരാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. ഈ ലേസി ഡേസി ഫ്ലവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ലേസി ഡേസി ഫ്ലവറിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി സ്ലോ ആയിട്ട് ഫ്ലവർ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് പോയി നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ പോയി കാണുക. അതിൽ കുറച്ചുകൂടി സ്ലോ ആയിട്ട് ഫ്ലവറിൻ്റെത് കാട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഫുൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. മൊത്തം ഈ ഒരു ഇതേ ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ ഫ്ലവർ ചെയ്യുന്നതും ഫില്ല് ചെയ്യുന്നതും. അപ്പോൾ എല്ലാ ഫ്ലവറും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കളറിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കളറൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എവിടെയൊക്കെ ഏതൊക്കെ കളർ വരണം, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എത്ര കളർ വരണം, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ ഫുൾ ഒരു കളറിൽ ചെയ്യാം, മൂന്ന് കളറിൽ ചെയ്യാം, ഓരോന്നും വേറെ വേറെ കളറിൽ ചെയ്യാം. ഞാൻ അഞ്ച് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ആ രണ്ട് ഫ്ലവർ കഴിഞ്ഞു. പിന്നെ മൂന്നാമതൊരു ഫ്ലവർ കൂടെ കൊടുത്തിട്ടുണ്ട് നടുക്ക്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ അങ്ങോട്ട് പോവുക. പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഫിനിഷ് ചെയ്യുക. അതുകൂടാതെ ഗ്യാപ്പുകളിലൊക്കെ ഒരു ലീഫ് പോലെ ഗ്രീൻ കളറിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനും ഇതേ ലേസി ഡേസി സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. അത് പഠിക്കാനും
ഇതിപ്പോ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലിപ്പോ പുതുതായിട്ട് നിങ്ങൾ കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ ഗ്രീൻ കളറിൽ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ലേസി ഡേസി സ്റ്റിച്ച് തന്നെയാണ്, പഠിക്കാനൊന്നുമില്ല. ഫ്ലവർ ചെയ്ത പോലെ തന്നെ രണ്ട് രണ്ട് സ്റ്റിച്ച് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഗ്യാപ്പ് തോന്നുന്ന സ്ഥലങ്ങൾ, ഫില് ചെയ്യണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈ പാറ്റേൺ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.